Kirby Resort. The award goes to Wynard Silver Woods. Can we have the representatives from Wynard Silver Woods please come and collect the award? Congratulations. In the category of Best Luxury Houseboat Experience, the award goes to Southern Panorama Houseboats. Can we have the representatives from Southern Panorama Houseboats please come and collect the award? Priyanaya Adhishan, Kochide Mayor, Advocate Anil Kumar Avargal. നമുക്ക് ഏവർക്കും സ്വാഗതം പറയാം. മെട്രോമാറ്റിൻ്റെ പ്രിയപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശ്രീ സി ജി നായർ, മെട്രോ എക്സ്പെഡീഷൻ ടൂറിസം കോൺക്ലേവ് ഇനാഗുറേഷൻ നടത്തുന്ന പ്രിയപ്പെട്ട തമിഴ്നാടിൻ്റെ മന്ത്രി കൂടിയായ പ്രത്യേകിച്ച് ഡയറി ഡെവലപ്മെൻ്റ് ശ്രീ ടി മനോ തങ്കരാജ് അവർക്ക്, പ്രിയപ്പെട്ട ശ്രീ കെ ജെ മാക്സി അവരുടെ എം എൽ എ, കേരള ടൂറിസം ഡെസ്റ്റിനേഷൻ ഗൈഡ് പ്രിയപ്പെട്ട ശ്രീ എം നജീബ്, ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയരായ നമ്മുടെ ഈ മെട്രോ ടൂറിസവുമായി ബന്ധപ്പെടുന്ന പ്രിയപ്പെട്ടവർ, അവാർഡ് ജേതാക്കൾ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. നമുക്കറിയാം ഇന്ന് വേൾഡ് ടൂറിസം ഡേ കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടി കൊച്ചിയിൽ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം കേരളം ഇപ്പം ഒരു വ്യവസായ നഗരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എവിടെ നോക്കിയാലും ഇപ്പോൾ വ്യവസായങ്ങളാണ്, പുതിയ വ്യവസായ സംരംഭങ്ങളാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇപ്പോൾ നിൽക്കാൻ പോകുന്ന നമ്മുടെ ടൂറിസം പരിപാടി, എവിടെ ആയാലും ട്രാവൽ ടൂറിസം ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് വളരെ വ്യാപകമായ നിലയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കേരളമൊന്നും ആരും നോക്കിക്കാണില്ലായിരുന്നു. എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടൂറിസം വളരെയധികം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചി കേരളം ഇന്ന് മാറി. അത് തിരുവനന്തപുരം ജില്ല എടുത്താലും കൊല്ലം ജില്ല എടുത്താലും ആലപ്പുഴ എടുത്താലും എറണാകുളം എടുത്താലും ഓരോ ജില്ലകളിലും നോക്കുമ്പോൾ കോട്ടയം ഉൾപ്പെടെ എടുത്താലും കുമരകം ഉൾപ്പെടെ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കപ്പെടുന്ന പ്രദേശങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനം ഇന്ന് മാറി. നമ്മളേവരും ശ്രദ്ധ കൊടുക്കുന്ന മറ്റൊരു ജില്ലയായിരുന്നു വയനാട്. നമുക്കറിയാം വയനാട് ജില്ല ഒട്ടാകെ ഇന്നൊരു ദുരന്ത ഭൂമി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ മൂന്ന് വാർഡുകൾ അവിടെയാണ് ഇന്ന് നാം ദുരന്ത ഭൂമിയായിട്ട് നമുക്ക് കാണുന്നത്. പലരും ഇന്ന് ഓടിയെത്തുവാൻ ഇപ്പോൾ ഭയക്കുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. പക്ഷെ ആ ഭയപ്പാടൊന്നും വേണ്ട. വയനാട് ജില്ലയിലെ പല ടൂറിസം അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ വീടുകളും പുറത്തു നിന്ന് വരുന്ന വിദേശികൾ തന്നെ അവിടെ താമസിച്ചുകൊണ്ട് അവിടുത്തെ ടൂറിസത്തെ മനസ്സിലാക്കുവാനും വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ വയനാട്. ആ വയനാടിലേക്ക് ഇനി പുതിയ ആൾക്കാരെ നമുക്ക് കൂടുതൽ നമുക്ക് അവിടെയും കൊണ്ടുവരേണ്ടുന്ന ആവശ്യമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരളത്തിൽ ടൂറിസം, ഞങ്ങളുടെ കൊല്ലം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അഷ്ടമുടി കായലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ടൂറിസത്തിന് വൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് എന്നുള്ളത് നമുക്ക് നൽകൂലാണ്. എറണാകുളം ഇപ്പൊ നമുക്കറിയാം വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഒട്ടേറെ ആൾക്കാർ കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന വിദേശികളുണ്ട്. കേരളത്തിൽ തന്നെ നല്ല വ്യവസായികളുണ്ട്. അവരെല്ലാം പുതിയ പുതിയ വ്യവസായങ്ങൾ നടത്തുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമായിട്ട് നമ്മുടെ കൊച്ചി ഉൾപ്പെടെ ഇപ്പൊ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എറണാകുളം ഉൾപ്പെടെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഞങ്ങൾ പല വ്യവസായികളും കണ്ടപ്പോൾ 100 കോടിയും 180 കോടിയും 200 കോടിയും ഒക്കെ ചെലവഴിച്ച് പുതിയ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരികയാണ്. കേരളത്ത് ഐ ടി രംഗം ഇന്ന് ശാക്തീകരിക്കപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും
ഇൻഫർമേഷൻ ടെക്നോളജി ഉൾപ്പെടെ വ്യാപകമായ നിലയിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം കായിക ടൂറിസം ഉൾപ്പെടെ ഇത് നല്ലതുപോലെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചില പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ, ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കായിക ടൂറിസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കായിക ടൂറിസത്തിൽ നമ്മൾ അതിനകത്ത് ഒരു ബോട്ടിനകത്ത് കയറിയാൽ ആ ബോട്ടിനകത്ത് തന്നെ ഇരുന്ന് നമുക്ക് കാപ്പി കുടിക്കുവാനുള്ള സംവിധാനങ്ങൾ, ഭക്ഷണം കഴിക്കുവാനുള്ള സംവിധാനങ്ങൾ, ചുറ്റിവരുവാനുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം നമുക്ക് അതിനകത്തൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേർ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലിപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം പറഞ്ഞത് നമ്മുടെ മേയർക്കൊരു സംശയം, എന്താണ് നമ്മുടെ ഡയറിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്താണ് ടൂറിസം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഡയറിയല്ല, എല്ലാ വിഭാഗങ്ങളിലും ടൂറിസം കൊണ്ടുവരാം. അവരവർക്ക് പറ്റാവുന്ന തരത്തിലേക്ക് ആ ടൂറിസത്തെ നമ്മൾ കൊണ്ടെത്തിക്കണം. ഞങ്ങൾ ഫാം ടൂറിസമാണ് കൂടുതൽ ഞങ്ങൾ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിന് തുടക്കം ഇടുവാൻ പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ. KLDB ഞങ്ങൾക്ക് 1900 ഏക്കർ സ്ഥലം ഇടുക്കിയിലുണ്ട്. അവിടെ വലിയ ഫാമാണ്, മാട്ടുപെട്ടി ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് അതിനകത്തൊന്ന് കയറുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരെയും കയറ്റി വിടില്ല. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെമെന്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് അത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ ഇന്നത് കൊടുക്കുന്നു എന്നുള്ളത് അതാണ്. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് പുതിയ പ്രൈവറ്റ് മേഖലയിലെ ആൾക്കാരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഫാം ടൂറിസം ഞങ്ങൾ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്ക് പോവാണ്. കൊല്ലത്ത് ഞങ്ങൾക്കൊരു വലിയ ഫാം ഉണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങളത് കൈമാറിയതായിരുന്നു. അവിടെയും ഒരു ഫാം ടൂറിസം ഇപ്പൊ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെറിയ നല്ല കുളങ്ങളുണ്ട്. അവിടെ കൊട്ടവഞ്ചി ഉൾപ്പെടെ നമ്മൾ വെച്ചിരിക്കുകയാണ്. നമ്മുടെ തന്നെ ഫാമിന്റെ നമുക്കറിയാം പല നമുക്ക് ഈ ആനിമൽസ് അതിന്റെയൊക്കെ രൂപങ്ങൾ സ്റ്റഫ് ചെയ്ത് നമ്മളവിടെ വിവിധ പ്രദേശങ്ങളിൽ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ കാട്ടിന്റെയൊക്കെ ഇടയിൽ പുൽമേടയ്ക്ക് അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൃഗങ്ങൾ നിൽക്കുന്നത് പോലെ, വളരെ പെട്ടെന്ന് മൃഗമാണ് നിൽക്കുന്നത് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള നല്ല രീതിയിൽ ആ ഫാമിനെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതൊക്കെ കാണുവാൻ ധാരാളം ആൾക്കാർ ഇന്ന് വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദേശികളായിട്ടുള്ള ആൾക്കാർ കടന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഫാം ടൂറിസത്തിന് ഇന്ന് കേരളത്തിൽ വലിയ സാധ്യത ഇന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾ കൂടുതൽ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്കാണ് കേരളത്തിലെ ഗവൺമെന്റും ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റ് ഞങ്ങളെ ഇടയ്ക്ക് മന്ത്രിസഭയിലൊക്കെ ഒരു ചർച്ച ഞങ്ങൾ ഈ ടൂറിസത്തെ സംബന്ധിച്ചൊക്കെ നടത്തിയിരുന്നു. നമുക്ക് ടൂറിസം എല്ലാ മേഖലകളിലും കൊണ്ടുവരുവാൻ, കൂടുതൽ ആൾക്കാരെ കേരളത്തിലേക്ക് ആകർഷിക്കുവാൻ, നമുക്ക് കേരളത്തിൽ അതുവഴി ഒരു നല്ല എനിക്ക് തോന്നുന്നു ഇൻകം നമുക്ക് അതുവഴി നമുക്ക് സ്വരൂപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് നൽകുന്നതാണ്. അപ്പൊ അവരെയൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള നല്ല ടൂറിസം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരുവാൻ, അത് എല്ലാ മേഖലകളിലും കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്കാണ് ഗവൺമെന്റ് ഇപ്പോൾ മുൻകൈ എടുത്ത് വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ കോൺക്ലേവ് അതിൽ വലിയൊരു മാറ്റമായിരിക്കും സൃഷ്ടിക്കുവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നൽകുമെന്ന് അറിയാം. ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഇവരുടെ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എന്നാലും ഒരു വർഷം പങ്കെടുത്ത് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൽ നിന്നങ്ങ് വിട്ടുപോകും. ഇന്ന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് നാളെ ഇടുക്കിയിലും എറണാകുളത്തും ഒക്കെ പരിപാടികളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് മന്ത്രിസഭയായിരുന്നു. മന്ത്രിസഭ കഴിഞ്ഞ് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിലും ഇവിടെ ഓടിയെത്തി. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടുത്ത 2 ദിവസത്തിനകം ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹം ഇതിന്റെ ഇനാഗ്രേഷൻ ഉൾപ്പെടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് ഈ ടൂറിസവുമായി ബന്ധപ്പെടുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കക്ഷി കേരളത്തിലെ നമ്മുടെ ശ്രീ ഗോകുലം ഗോപാലൻ, നല്ല അടുപ്പും പരിചയമുള്ള പേര് പെട്ടെന്ന് വിട്ടുപോയിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഹോട്ടൽസുകൾ കേരളത്തിലുണ്ട്. നമുക്കറിയാം ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവർ കേരളത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലൂടെ തന്നെ ധാരാളം ആൾക്കാർക്ക് ഇന്ന് അവാർഡ് ഇന്ന് ഇവിടെ വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് അഭിമാനം സാധിച്ചത്. അവാർഡ് ജേതാക്കളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട്
Respected Mayor of Kochi Corporation, Advocate Anil Kumar, Honorable Minister for Revenue and Director of Srimati Chinjirani, and my dear friend, the Managing Director of Metro Awards, C.G. Nayar, and respected people like my friend Mr. Najib, President Confederation of Kerala Tourism Industry, and Mr. Narayanan, Chairman of Murai and Sir, and my dear friends, Hotels and Resorts Chairman, Mr. Baiji Gopal, and my dear Kutumbal Krishna Kumar, and Mr. Prasad Manjane, other dignitaries of the Dais, dear participants, and it gives me immense pleasure to be here all of you in this wonderful evening. And really, it makes me happy because to see the beautiful thing that we are all experiencing now, sitting in this wonderful place. And really, when we talk about tourism, she was asking me why I am interested. I'm naturally interested, not as a minister, but as a very ordinary man. You see the beauty of our country, and especially South India, its aesthetic nature. And in Kerala, you probably practice a God's own country. And we also claim proudly that Kanyakumari is God's own country. because the land is divided into five types of land. In Tamil, we call it as Kurunji Mullai Marudam Nengal Pali. And the Kurunji is hill. Marudam is next to that. Mullai is next to that. Marudam is the plain. And the Palai is something desert plain. And Nengal is the sea. And of course, in Kanyakumari, we have all the four. And the only thing, the desert is not there. So we are also blessed with such a kind of landscape in Kanyakumari. And we all know that the tourism potential or the scope of tourism in South India is very huge. Take for example the cultural and heritage sites we have. We have wonderful locations across Tamil Nadu, Kerala, Karnataka, etc. That's a very important thing that we have to take into consideration. And the natural beauty. You see the coast, you see the hill stations. And in the plain lands also, we have a lot of things to see and enjoy. And when we take the spiritual tourism, that is another part of, major part of tourism, you can see lot of temples, not only temples, mosques, and lot of churches built across the states, you know, in Kerala as well as in Tamil Nadu. Lot of sites that everyone can go and see. And you can see the wildlife and ecotourism. Now it is coming up like anything. So ecotourism is one of the parts that now we are people are moving to, and there is very good scope for this kind of tourism in South India. And backwater tourism, Kerala is very famous about, and the health tourism, it is also emerging like anything, because people across the world, they want to have some kind of, what I said, the emerging trend even in countries like America and other European countries. This is because of lifestyle problems, stress management and so many kind of things. So all these people, you know, they come out of depression and things like that. Once they come to India, they feel that because of the way we provide the Ayurvedic or Siddha and any other alternate therapies. So this is also going to be a boom in the future. That's what I feel. So we have good scope for health tourism. And as well as adventure. We have very good beaches and hill stations so that we can have adventure tourism also. But similarly, we are facing a lot of problems also. As I come from Kanyakumari, you know, I can see the crowd that is coming to the popular destinations. Especially, once upon a time, Kanyakumari was such a beautiful place. We have three seas meeting together. You can see the difference in the three sand. One is in black color, one is in somewhat blue color, and one is in white color. A lot of small things like the
Intermittent stuff there, beaches were there, but nothing is now here because of the construction, because of the pollution, because of so many development activities which is not sustainable is happening here. So these are all major areas of concern. How we are going to control the overcrowded tourist major destinations? That is one important thing that we need to look at. And the second thing is about the conservation part. Because we need to conserve the nature also. When a tribal crisis is going to be a big issue, it has already started. But even the conservation part also, so for example, we have a lot of birds, animals, insects, and plants and everything. All this flora and fauna, in most of the near tourist destinations, it is posing a very big threat to this ecosystem. So that has to be taken seriously, and we have to work on that. And with regard to infrastructure also, when we compare the population that is visiting these places, we can say that it is inadequate infrastructure we have. So in the part of the government, we have to take precautious measures to deal with the required infrastructures that has to be made in our areas. And we were talking about the disasters. The vulnerability is also going up like this. So you take for example, not only Vienna, if you go to Ooty, you can sense a similar kind of thing. Now Kodaikanal is also being constructed in the same way, not taking into consideration the vulnerability aspects. So that also we need to seriously consider. And above all these things, we need to develop a society which should be inclusive. That is very, very, very important. So if there is spreading of hate or if there is any communal unrest, that will not be a good thing for a tourist to play or to come and play. So in that way also, now we can see across the country there are a lot of issues related to caste, creed and all these religious problems. And we have to make a first step for all these things. For that all the people, we should come together. Apart from political orientations or something like that. We should be more inclusive. You know, people just want to come and relax. They need to have a, what I say, the safety and everything is very important. And when we are having a society that respects the sentiments of each and every one, that we are the thing that we need to be able to provide to the society. And in this way, as a representative in Tamil Nadu, I want to say at least a few words about the Tamil Nadu one, the government, the Honorable CM is doing for Tamil Nadu. And we are focusing on so many things, and one of our major areas, our Honorable CM is focusing on is this tourism industry. And we are developing tourism destinations across the state. And as it is a big state, right from Marina to Kanyakumari, we have a huge scope in the coastal areas, as well as in the hill stations also. We do have a lot of difficulties to overcome the existing situations, and we are trying our level best to bring it back and for the conservation of the ecosystem and all. We are taking a lot of efforts, and for the time being, our focus is mainly on ecotourism, because the conservation part we are taking very seriously. And as I hail from Kanyakumari, and there are a lot of hotels here, I extend a warm welcome to all of you. Please come and we are in dire need of some good hotels in Kanyakumari. And I'll be happy supporting you, and we'll be helping you everywhere once you come to Kanyakumari. And with this, I wish to conclude. And I extend my thanks to the Metro Expedition one team. And so Sachin Iyer, he came and with me. He told me how to come. I didn't know why should I come. I asked him, if you are connected to Kerala, then why should I come? He told me, he please come and see people across the various states will come and participate. Anyway, and it's a very, very happy moment because I could see at least meet few of my friends like Najib and Dal and me friends like Mr. Raiju and Dal. And I have spoken to our Honorable Minister during the flood in Chennai, because by the time we were running out of some problems for milk stocking and all.
So that I spoke to her about Goa. And I got a nice friend for the advocate and the mayor of Kochi. Thank you for the entire team. Thank you.